ചെറിയ മത്തിയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ലത്. വലുതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് നന്നായിട്ട് എല്ലായിടവും പിടിക്കുന്നത് ചെറിയ മത്തി. എല്ലാവർക്കും നമസ്കാരം. കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുരുമുളക് ഇട്ട ഒരു മത്തിയാണ് വറുക്കുന്നത്. ഈ മത്തി ഞങ്ങൾ വെട്ടിയെടുക്കാൻ പോവുകയാണ്. നാടൻ മത്തി ആട്ടോ കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ വെട്ടിയെടുക്കാൻ പോവാൻ വെച്ചിരുന്നു. ഈ മത്തിക്ക് ചില സ്ഥലത്തൊക്കെ ചാളയെന്ന് പറയും കേട്ടോ, ഞങ്ങളുടെ ഇവിടെയൊക്കെ മത്തി എന്ന് പറയുന്നത്. ചേച്ചി എന്ത്, ഞാൻ ഉപ്പ് എടുക്കല്ലേ. ഇപ്പൊ നല്ല മത്തിയൊന്നും കിട്ടാനില്ല കേട്ടോ, മത്തിക്ക് ഭയങ്കര ക്ഷാമമാണ്, നല്ല വിലയുവ. ചേച്ചി തൊടണ്ടേ, തല കൊടുക്കുക. മീൻതല ഉറക്കം വരുന്നുണ്ടോ ചോദിച്ചു? നമ്മുടെ മെയ് മുഴുവൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തേച്ച് കഴുകിയെടുക്കാം. നല്ല ഉപ്പുകല്ലൊക്കെ ഇട്ട് ഞങ്ങൾ തേച്ച് കഴുകിയെടുക്കാൻ പോവാണ്. മാറിയിരുന്നു മാറിയിരുന്നു തെങ്ങിൻ്റെ മേക്കല്ല കൊടുക്കുക. കൊച്ചു മാറി അമ്മ അമ്മ കഴുകിയെടുക്കട്ടെ. ഉടുപ്പണിക്കണ്ടേ. കമ്പ് കൊണ്ട് കഴുകണ്ടല്ലോ. ഇപ്പം നമ്മൾ മീൻ മുഴുവൻ വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് നമുക്കൊന്ന് വരഞ്ഞെടുക്കാം. രണ്ടു മൂന്നായിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കാം. പൊന്നെ മാറിയിരുന്ന പൊന്നെ വെട്ടിയൊക്കെ കഴിഞ്ഞു, വെട്ടി കഴുകി കഴിഞ്ഞു. ഇനി വരഞ്ഞെടുത്താൽ മതി. അപ്പം നമ്മളിന്ന് പ്രത്യേക രീതിയിലാണ് മീൻ പൊള്ളിച്ചെടുക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഒന്നാമതായിട്ട് വേണ്ടത് പുളിയില. ഇത് നമ്മുടെ വാളംപുളിയുടെ ഇല ഞാനും കിച്ചും കൂടെ പറിച്ചെടുത്തുകൊണ്ട് വെച്ചാട്ടോ. പിന്നെ നമ്മുടെ പച്ചക്കുരുമുളക്, കുരുമുളകൊക്കെ പഴുത്തു തുടങ്ങി, കുരുമുളക് വേണം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, വെളുത്തുള്ളി നാല് കുറച്ചുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ ഇഞ്ചിക്കഷ്ണം ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തോരം ഇടണം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് അതിൻ്റെ കൂടെ ഇനി മഞ്ഞൾപ്പൊടി ചേർക്കണം, ഉപ്പുപൊടിയും കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടെ ഞാൻ ചേർത്തൊന്ന് അരച്ചുകൊണ്ട് വരുമ്പോഴത്തേനും ഞങ്ങൾ മീൻ മേടിച്ച് ഞങ്ങളുടെ സംക്രാന്തി കവലയിലെ മീൻ കടയിൽ നിന്നാണ്. നിങ്ങളതൊന്ന് കണ്ടിട്ട് കഴിഞ്ഞു. നാടനല്ലേ?
ഞാനിത് മിക്സിയിൽ അരയ്ക്കാൻ നേരത്തോണ്ട് മിക്സിയിലെ ജാറിലോട്ട് ഇതെല്ലാം കൂടെ ആക്കിയതായിരുന്നു. അപ്പൊ കരണ്ട് പോയി. ഇനിയിപ്പോ ഏതായാലും കല്ലേൽ അരച്ചെടുക്കാൻ പോകട്ടോ. കരണ്ട് പോകല്ല. ഇത് സൈറേഞ്ച് വെച്ച് ഞങ്ങൾക്ക് അമ്മച്ചി വറുത്ത് തന്നുകൊണ്ടിരുന്ന കേട്ടോ, ഇങ്ങനെ ഇതേ രീതിയിൽ. അപ്പൊ അവിടെ ആകുമ്പോ കുരുമുളകൊക്കെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് പറിച്ച് ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു ഞങ്ങൾ. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്താൽ മതി കേട്ടോ. ഈ പുളിയിലയുടെയും തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം കൂടെ വെള്ളം വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. മിക്സിയിൽ അരക്കുന്നേക്കാളും നല്ല ഫൈനായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ മുഴുവനൊരു ചട്ടിയിലോട്ട് മാറ്റുക. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ വരകല്ലയിൽ ഇരിക്കുന്ന ഈ പിള്ളേരൊക്കെ ഇരിക്കുന്ന അരപ്പ് നമുക്കൊരു ഇച്ചിരി വെള്ളം ചേർത്ത് ഇതുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. അധികം വെള്ളം ആകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ അരപ്പ് ഇലയിലോട്ട് പരത്തി കൊടുക്കണം. അതിന് മുമ്പ് ഞാനിത് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ലേസ് ഉപ്പും എരിവും പുളിയും എല്ലാം നന്നായിട്ടുണ്ട്. ഇപ്പം നല്ല ഒരു സമന്വയിച്ച് നല്ല ചമ്മന്തിയുടെ ഒരു ടേസ്റ്റായിട്ട് അതിന് ഞാനിത് ഇലയിലോട്ട് പരത്താൻ പോവാണ്. കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് നമുക്ക് കുറച്ചെടുത്ത് ഇങ്ങനെ പരത്തി കൊടുക്കും. ഏറ്റവും കനം കുറച്ച് പരത്തിക്കൊടുത്താണ് നമ്മൾ അടയൊക്കെ പരത്തുന്ന പോലെ. അത്രയും മതി പരത്തിയത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മത്തി ഓരോന്ന് വെച്ചു കൊടുക്കാം. ഇനി കുറച്ചെടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ മത്തിയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ലത്. വലുതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇച്ചിരി കൂടെ ടേസ്റ്റ് നന്നായിട്ട് എല്ലായിടവും പിടിക്കുന്നത് ചെറിയ മത്തിയാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചേർക്കേണ്ടവർക്കാണെങ്കിൽ ഇതിലോട്ടൊരു അല്പം വെളിച്ചെണ്ണ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഇല ഇങ്ങനെ കണ്ട മടക്കി കൊടുക്കും. അത് ഇങ്ങോട്ട് മടക്കാം. അതിനുശേഷം ഈ ഇല ചെറുതായിട്ടൊന്ന് വെയിലത്ത് വെച്ച് വാടിയതിന് ശേഷം കേട്ടോ ഞാനിങ്ങനെ പൊതിഞ്ഞ് കിട്ടുന്നത്. പച്ചയാണെങ്കിൽ പൊട്ടിപ്പോവും. അടുപ്പിങ്കേ മൂന്നിലെ വാട്ടാ, അല്ലെങ്കിൽ തീയെ കാണിച്ച് വാട്ടുവോ വെയിലത്തിട്ട് ചെറുതായിട്ട് വാട്ടുവോ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വാഴവള്ളി, ഇത് വാഴയുടെ സൈഡിൽ നിന്ന് പോളയുടെ സൈഡിൽ നിന്ന് പൊളിച്ചെടുക്കുന്ന വള്ളിയാണ്. ഈ വള്ളി കൊണ്ട് നമുക്കിത് ഒന്ന് ചുറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം.
ഇത് വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ മാത്രം ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കെട്ടാതെ ആണേലും ഇടാം. എന്നാന്ന് വെച്ചാൽ ഇത് തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ തൂകി വെളിയിലോട്ട് വരാതിരിക്കാനാണ് ഇങ്ങനെ കെട്ടുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കിട്ടും. മിഷത്തി കൂട്ടിലുള്ള നീളം അങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ മതി. കൂടുതൽ നിൽക്കുന്ന മുറിച്ച് ഇല ചെറുതായിട്ട് വെയിലത്തിട്ടൊന്ന് വാട്ടിയതിന് ശേഷം കേട്ടോ ഞാൻ, അതുകൊണ്ടല്ല ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത്, അതാണ് ഈ ഇല പൊട്ടിപ്പോകത്തില്ല. എന്നാ കിച്ചു ഉരുട്ടിയിടുന്നേ? പിന്നെ തട്ടിയതാണോ? ഇവിടെ ഇങ്ങനെ ഒന്ന് വട്ടം കെട്ടി കൊടുക്കാം. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. ദോശക്കല്ലി രണ്ടുകൂടെ ഒന്നിച്ച് വെക്കും കേട്ടോ. നമുക്കൊന്ന് മൂടി വെച്ചു. നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു വശം മുരിഞ്ഞെന്ന് തോന്നുന്നത്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൽപ്പം തീ കുറച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ മൂടി വെക്കാം. രണ്ടു വശം മുരിഞ്ഞു വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പൊക്കി നോക്കാം. ഞങ്ങളുടെ മീൻ ഫ്രൈ എങ്ങനെയുണ്ടെന്ന് കിച്ചു ഞാനും കൂടെ ഒന്ന് തുറന്ന് നോക്കാൻ പോവാണ്. നോക്കാം കിച്ചു. കൈ പൊള്ളും പോയി, അമ്മയെ പൊളിച്ച അമ്മ പോയി. നമ്മുടെ കുരുമുളകും തേങ്ങയും പുളിയിലയൊക്കെ ഇട്ട് വറുത്ത മീൻ അടിപൊളിയായിട്ട് നോക്കട്ടെ. വലുതോ? വലുതായി. ഇത് നമ്മുടെ മത്തി മിമ്മി ടേസ്റ്റ് ചെയ്യാം. ചൂടാണ്. അമ്മ ചൂടറിയിച്ചിട്ട് തരാം. അമ്മ ചൂടറിയിച്ചിട്ട് തരാം. ആണോ? നല്ല എരിവുണ്ടോ? പിള്ളേർക്ക് എരിവ് പറ്റത്തില്ല. കിച്ചുവിന് എങ്ങനെയുണ്ട് നോക്കട്ടെ. എങ്ങനെയുണ്ട് കിച്ചു? കുരുമുളക് നല്ലോണം ഉണ്ടോ? കിച്ചു ഉള്ള കാര്യം പറഞ്ഞിട്ട്, നമ്മള് വലിയവരുടെ ഭാഗത്തിനാണ് ഞാൻ കുരുമുളക് ചേർത്തേക്കുന്നത്. കിച്ചിന് ഇത് മുളക് ഇല്ലാതിച്ചില്ല. ആ കൊള്ളാം. നല്ല രുചിയുണ്ട്. കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു രുചിയൊക്കെ വരുന്നുണ്ട്. പുളിയിലയുടെ പുളി എല്ലാം അല്ലേ. കിച്ചുനെ, കിച്ചുന് മുളക് കുറച്ചിട്ട് തരാം. ഇത് തിന്നു മീമി. വെള്ളം വെള്ളം തരാം. എങ്ങനെയുണ്ടെന്ന് ഉണ്ണിമാവനോട് പറഞ്ഞേ.
ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഞങ്ങൾ അടുത്ത ഇതിലും നല്ല ഐറ്റവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ടാറ്റ കൊടുക്കിച്ച് ബൈ 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 കൊടുക്കി കിച്ച്. അയ്യോ എന്റെ കിച്ചു ചെറുതെടുക്ക്. മീമി ആയിട്ട് കൊച്ചെടുക്കും, മീമി ആയിട്ട്. അമ്മ എടുത്തുതരാം, അമ്മ എടുത്തുതരാം. ഇത് 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 കഴിച്ചു. എനിക്ക് എരിവാ ഇഷ്ടം. എങ്ങനെയുണ്ട്?